ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ റൂമുകൾക്കും സൈസിന്റെ കാര്യത്തിൽ ചെറിയ പരിമിതികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഈ ബെഡ് ഇതെല്ലാം ആക്ച്വലി ഈ ബെഡിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് ശരിക്കും ചൈനയിലെ 25,000 രൂപ, അതായത് ഇന്ത്യൻ രൂപ 25,000 രൂപയാണ് ചൈനയിൽ വന്നത്. കാൻ യു ബിലീവ് ദാറ്റ്? അതാണ്, ഇതല്ല, ഇതില്ല, ഇത് ലെതർ അല്ല. പക്ഷേ എന്താ മെറ്റീരിയൽ എന്താ വെച്ചാൽ എനിക്കറിയില്ല, ലെതർ അല്ല, പക്ഷെ വേറെ ഒരു സിന്തറ്റിക് ലെതറോ അങ്ങനെ ഒരു സാധനമാണെന്ന് തോന്നുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ചൈന തന്നെ, നമ്മുടെ ഫോണും നമ്മുടെ എല്ലാ സാധനങ്ങളും ചൈന തന്നെ. സോ ചൈനീസ് പ്രോഡക്റ്റുകൾ നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതിന്റെ ക്വാളിറ്റി ആൻഡ് ഫിനിഷിംഗ്, അതെ, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഞാൻ ഞെട്ടിപ്പോയി. ഇത് ബേസിക്കലി നമ്മളൊക്കെ സ്വപ്നമാണെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ജനിച്ചു വളർന്നത് കോഴഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പത്തനംതിട്ടയില്. എന്റെ അച്ഛൻ, എന്റെ മകൻ ഇപ്പം 3 വയസ്സാവുന്നു. ഞാൻ അതേ പ്രായത്തിലുള്ളപ്പോ എന്റെ അച്ഛൻ അവിടെ അത്രയും വർഷം മുമ്പ്, അതായത് 32 വർഷം മുമ്പ് പണ്ട വീട്ടിലാണ് നമ്മൾ ഇത്രയും നാളും താമസിച്ചത്. ഇനി കുറച്ചാളും കഴിഞ്ഞ്, അതെ. അപ്പോ ഇനി അങ്ങോട്ട് ഉള്ള സ്ഥലം കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ മെയിൻ ഒരാളെ പരിചയപ്പെടുത്താനാണ് നമ്മുടെ ചേട്ടൻ ഇങ്ങോട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇതാരാണ്? ഇതാണ് ഞങ്ങളുടെ ഈ വീട് ഇങ്ങനെയൊക്കെ ആക്കി തന്ന ചേട്ടൻ. മനസ്സാണ് പേര്. മാറ്റ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇന്റീരിയർ ഡിസൈനിങ് ആർക്കിടെക്ചറൽ ഫോം നടത്തുന്നു എറണാകുളത്ത്. ഞങ്ങൾ കുറെ വർഷമായി, ഒരു 3 വർഷത്തോളമായി ഞങ്ങൾ പ്ലാനിങ് തുടങ്ങി. പ്ലാനിങ് ഞാൻ ആക്ച്വലി വീഡിയോയിൽ കേട്ടിട്ട്, ആദ്യം ഒരു ആന്റീക് ഇതായിരുന്നു, പിന്നെ കംപ്ലീറ്റ്ലി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഫ്ലാറ്റ് നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ? വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇവർ ഓരോ ദിവസം പ്ലാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പറയുന്നത്. കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവരുടെ കോഴഞ്ചേരിയിലെ വീട്ടിൽ നമ്മളൊരു സ്റ്റുഡിയോ ചെയ്ത മുതൽ, അത് ഒത്തിരി നാള് മുന്നെയാണ്, അന്ന് മുതൽ നമ്മളിങ്ങനെ സംസാരമുണ്ട്. അപ്പോ ഫ്ലാറ്റ് എടുക്കുന്നുണ്ട്, അതിന്റെ ഇന്റീരിയർ എങ്ങനെയാവണം എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ സുഹിബായ് നമ്മുടെ ബ്രദറിനെ പോലെ തന്നെയാണ്, ശ്വേതയാണെങ്കിലും. അപ്പോ ഞങ്ങള് ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു ആന്റി ടച്ചുള്ള ഒരു ഇന്റീരിയറാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിന്റെ കുറച്ച് തീമും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് നമ്മൾ നോക്കുമ്പോ അത് എല്ലാവർക്കും ഇനി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. അത് ശരിക്കും മാറിയത് എപ്പോഴാണെന്നറിയോ? നമ്മൾ ചൈന പോയ സമയത്ത്, ഞങ്ങൾ ചൈനയിൽ പോയിട്ട് അവിടുത്തെ ഫർണിച്ചേഴ്സ് എല്ലാം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കിനും മാറ്റി വെക്കാം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഞങ്ങൾ ആദ്യം ഫർണിച്ചർ, സാധാരണ എല്ലാരും ഫർണിച്ചേഴ്സ് അവസാനം സെലക്ട് ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത്, നമ്മൾ പ്ലാൻ പറയും, നമ്മൾ ആദ്യം പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫർണിച്ചേഴ്സ് എല്ലാം ഏകദേശം ഒരു കളർ തീമിൽ സെലക്ട് ചെയ്തു. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു ഫർണിച്ചറിനനുസരിച്ച് ബാക്കി ചെയ്തോളാം. പെട്ടെന്നായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പിന്നെ ഈ ഒരു വീട്ടില് ഇവരെ ഏറ്റവും കൂടുതൽ ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് അടി ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്.